ഗ്രാമനഗര വ്യത്യാസമില്ലാത്ത സംസ്ഥാനമാണ് കേരളം. എങ്കിലും ഗ്രാമങ്ങൾ ഗ്രാമങ്ങളായും നഗരങ്ങൾ നഗരങ്ങളായും ഇവിടെയുണ്ട് എന്നുള്ളത് വസ്തുതയാണെന്ന് പിണറായി വിജയൻ പറഞ്ഞു. എല്ലാ വികസനവും ഗ്രാമങ്ങളിലേക്ക് എത്തണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. സർക്കാർ ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ നേരത്തെ തന്നെ ചിന്തിച്ച് നടപ്പിലാക്കിയയാളാണ് ബിഷപ്പ് മാർ മാത്യു അരക്കൽ. സർക്കാരും ബിഷപ്പുമായി ഭാവിയിൽ കൈകോർക്കുകയല്ല, ഇപ്പോൾ തന്നെ കൈകോർത്തു കഴിഞ്ഞു. വിദ്യാർത്ഥികൾ തൊഴിലന്വേഷകരായി മാറുന്നതിന് പകരം തൊഴിൽ സംരംഭകരായി മാറുന്നു എന്നതാണ് സ്റ്റാർട്ടപ്പുകളുടെ പ്രത്യേകതയെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. എല്ലാ കാര്യങ്ങളും ഗ്രാമങ്ങളിലേക്ക് അടക്കമെത്തണം എന്നാണ് സർക്കാർ ചിന്തിക്കുന്നത്. സർക്കാർ ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ നേരത്തെ മുതൽക്കേ ചിന്തിച്ചു തുടങ്ങി നടപ്പാക്കി തുടങ്ങി എന്നതാണ് അരക്കൽ പിതാവിൻ്റെ പ്രത്യേകത. നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് തൊഴിലന്വേഷകരായി മാറുന്നതിന് പകരം അവർ തന്നെ തൊഴിൽ സംരംഭരാവുക എന്നതാണ് സ്റ്റാർട്ടപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മലയോര ജനതയുടെ കണ്ണീരൊപ്പാനും അവർക്ക് ആശ്വാസവും അംഗീകാരവും നൽകുവാനും പട്ടയം നൽകുക വഴി പിണറായി വിജയന് കഴിഞ്ഞെന്ന് പറഞ്ഞ ബിഷപ്പ് മാർ മാത്യു അരക്കൽ അദ്ദേഹത്തെ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുകയാണെന്നും കൂട്ടിച്ചേർത്തു. ESI വിഷയത്തിൽ മുഖ്യമന്ത്രി കൈക്കൊണ്ടിരിക്കുന്ന നിലപാട് സ്വാഗതാർഹവും പ്രതീക്ഷ നൽകുന്നതുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മലയോര ജനതയുടെ കണ്ണീരൊപ്പി അവർക്ക് ആശ്വാസവും അംഗീകാരവും നൽകുവാൻ അങ്ങ് തയ്യാറായത് ഞങ്ങൾ ഹൃദയം നിറഞ്ഞ് അങ്ങ് അഭിനന്ദിക്കുകയാണ്. നാളുകളേറെയായി പശ്ചിമഘട്ട ജനതയെ ആശങ്കയുടെ മുൾമനയിൽ നിർത്തിയിരിക്കുന്ന ESI വിഷയത്തിൽ ജനവാസ മേഖലകളും കൃഷിയിടങ്ങളും തോട്ടങ്ങളും ഒഴിവാക്കി സംരക്ഷിത വനമേഖല മാത്രമേ പരിസ്ഥിതി ലോലമാക്കാവൂ എന്ന അങ്ങയുടെ ഉറച്ച തീരുമാനം ഏറെ സ്വാഗതാർഹവും പ്രതീക്ഷ ഏകുന്നതുമാണ്. സമ്മേളനത്തിൽ രൂപതാധീഷ്ണും കോളേജ് രക്ഷാധികാരിയുമായ മാർ മാത്യു അരക്കൽ അധ്യക്ഷത വഹിച്ചു. സഹായമെത്രന്മാർ ജോസ് പുളിക്കൽ അനുഗ്രഹ പ്രഭാഷണവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. ആൻഡ്രോ ആന്റണി MP, ഡോക്ടർ എൻ ജയരാജ് MLA, കോളേജ് മാനേജർ റെവറൻ ഡോക്ടർ മാത്യു പായിക്കാട്ട്, പ്രിൻസിപ്പൽ ഡോക്ടർ ISV ലാഗപ്പറമ്പിൽ, കോളേജ് ഡയറക്ടർ റെവറൻ ഡോക്ടർ PT ജോസഫ്, പ്രൊഫസർ ഷെറിൻ സാം ജോസ് എന്നിവർ സംസാരിച്ചു. സൈബർ സെക്യൂരിറ്റി വിദഗ്ധനും കോളേജിലെ വിദ്യാർത്ഥിയുമായ ഹേമന്ത് ജോസഫിനെ ചടങ്ങിൽ ആദരിച്ചു. ACV ന്യൂസ്, കാഞ്ഞിരപ്പള്ളി.